നമസ്കാരം എം സി ന്യൂസ് ടോപ്പ് ടെണ്ണിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കാനഡയിലേക്കുള്ള ഉയർന്ന തോതിലുള്ള കുടിയേറ്റത്തിനുള്ള പിന്തുണ സമീപ മാസങ്ങളിൽ കുത്തനെ കുറഞ്ഞതായി വിവിധ സർവേകൾ കണ്ടെത്തി. ഉയർന്ന കുടിയേറ്റം കനേഡിയൻ പൗരന്മാരിൽ ആശങ്ക ഉളവാക്കുന്നതായി നാനോസ് എൻവിയോണിക്സ്, ഇൻസ്റ്റിറ്റ്യൂട്ട് കനേഡിയൻ മാർക്കറ്റ് റിസർച്ച് കമ്പനിയായ ലെജർ എന്നിവ നടത്തിയ സർവേ സൂചിപ്പിക്കുന്നു. 2024 പ്രവിശ്യയിലെ വീടുകളുടെ വാടക 4% വർദ്ധിക്കുമെന്ന് കെബക് ഹൗസിംഗ് ബോർഡ് പ്രവചിക്കുന്നു. ഒരു ദശാബ്ദത്തിനിടെ ബോർഡ് പ്രവചിച്ച ഏറ്റവും ഉയർന്ന ഒറ്റ വർഷത്തെ വർധനയാണിത്. വൈദ്യുതി, ഇന്ധന ചെലവുകൾ, പരിപാലന ചെലവുകൾ, മാനേജ്മെന്റ് ഫീസ്, മൂലധന ചെലവുകൾ എന്നിവയുൾപ്പെടെ നിരവധി ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കെബക് ഹൗസിംഗ് ട്രിബ്യൂണൽ വാടക വർധന കണക്കാക്കിയത്. കാനഡ എമർജൻസി ബിസിനസ് അക്കൗണ്ട് വായ്പകളുടെ തിരിച്ചടവ് കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ രാജ്യത്തുടനീളമുള്ള ആയിരക്കണക്കിന് ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കോവിഡ് കാലത്ത് നിർബന്ധിത അടച്ചുപൂട്ടലുകളുടെയും ആരോഗ്യ നിയന്ത്രണങ്ങളുടെയും പശ്ചാത്തലത്തിൽ ചെറുകിട വ്യവസായങ്ങളെ സഹായിക്കുന്നതിനായി അനുവദിച്ച വായ്പകളുടെ തിരിച്ചടവ് കാലാവധി നീട്ടില്ലെന്ന് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഭവന പ്രതിസന്ധിക്ക് പരിഹാരമായി ന്യൂ ബ്രൺസ്വിക്കിലെ സെന്റ് ജോണിൽ 285 പുതിയ വീടുകൾ നിർമ്മിക്കുമെന്ന് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രഖ്യാപിച്ചു. ഇതിനായി അടുത്ത 3 വർഷത്തിനുള്ളിൽ ഹൗസിംഗ് ആക്സിലേറ്റർ ഫണ്ടിന് കീഴിൽ $9.18 ദശലക്ഷം നിക്ഷേപിക്കും. കഴിഞ്ഞ ദിവസമുണ്ടായ സൈബർ ആക്രമണത്തിൽ ജീവനക്കാരുടെ സ്വകാര്യ വിവരങ്ങൾ ചോർന്നതായി ടൊറന്റോ മൃഗശാല അറിയിച്ചു. നിലവിലുള്ളതും മുൻ ജീവനക്കാരുടെയും സ്വകാര്യ വിവരങ്ങൾ ചോർന്നിട്ടുണ്ട്. മുൻകാല വരുമാനം, സോഷ്യൽ ഇൻഷുറൻസ് നമ്പറുകൾ, ജനനതീയതി, ടെലിഫോൺ നമ്പറുകൾ, വീട്ടുവിലാസങ്ങൾ എന്നിവ അടക്കം ചോർന്നതായി സംശയിക്കുന്നു. ശക്തമായ ഹിമക്കാറ്റിനെ തുടർന്ന് മെട്രോ വാൻകൂവറിലും വാൻകൂവർ ഐലൻഡിലും ഉടനീളമുള്ള വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചതായി കാനഡ പോസ്റ്റ് അറിയിച്ചു. മഞ്ഞുമഴ, കനത്ത മഞ്ഞുവീഴ്ച എന്നിവ കാരണം ബുധനാഴ്ച കാനഡ പോസ്റ്റ് ബ്രിട്ടീഷ് കൊളംബിയയിൽ റെഡ് സർവീസ് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശൈത്യ തരംഗം രൂക്ഷമായി തുടരുന്നു. ഡൽഹി, പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ ശക്തമായ ശീതക്കാറ്റിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. മൂടൽമഞ്ഞിനെ തുടർന്ന് ഉത്തരേന്ത്യയിൽ 50 വിമാനങ്ങളും 20 ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത്. ഗാസയിൽ രോഗികളുടെ അവസ്ഥ അതിദാരുണമെന്ന് ലോകാരോഗ്യ സംഘടന. ആരോഗ്യ പ്രവർത്തകരുടെയും അവശ്യ വസ്തുക്കളുടെയും അഭാവം കാരണം രോഗികൾ മരിക്കുകയാണെന്ന് WHO അറിയിച്ചു. ഗാസയിൽ ഇസ്രായേൽ ബോംബിട്ട് തകർത്തുകളഞ്ഞ വീടുകൾ പുനർനിർമ്മിക്കാൻ ഏകദേശം $15 ബില്യൺ വേണ്ടിവരും. പലസ്തീൻ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. ഒക്ടോബർ 7 മുതൽ ഇസ്രായേൽ തുടർന്ന ബോംബിംഗിൽ 2.3 ദശലക്ഷം ജനങ്ങൾക്കാണ് വീട് നഷ്ടമായത്. ഗുജറാത്തിലെ വഡോറയിൽ വിനോദയാത്രാ സംഘം സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ് 15 മരണം. സ്കൂളിൽ നിന്ന് വിനോദയാത്ര പോയ 13 വിദ്യാർത്ഥികളും 2 അധ്യാപകരുമാണ് മരിച്ചത്. കാണാതായ വിദ്യാർത്ഥികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. തടാകത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി MCLive.ca സന്ദർശിക്കുക. MC News, കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം.